ترين وتظنون إن لبستم إلا كثيرا. ആരുടെ മണ്ണിൽ കൊണ്ടുപോയി നമ്മളെ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ മണ്ണ് മാറിയിട്ട് എല്ലാവരും തിരിച്ചു പോയി. ഒരു 100 വർഷം കണിയാപുരം പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടന്നാലും ആ കിടന്ന സമയം ഒരു സെക്കൻഡ് പോലെ കഴിഞ്ഞു പോകുന്നവർ നാളെ പരലോകത്തത് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ അടിയിലേക്ക് നടന്നു പോകുന്നവർ അല്ലാഹുവേ 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 ഞങ്ങളെ നീ എതിരെപ്പെടുത്തണേ അല്ലാ. സഹോദരങ്ങളെ, ചിന്തിക്കാത്തതെന്താ? ആ മരണം അടുത്തു വരുമ്പോ ചിന്തിക്കാത്തതെന്താ? അങ്ങനെ ഒരാളായി നമ്മളെ സ്വീകരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ, തൗഫീഖ് നൽകണേ തമ്പുരാനെ. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ തേരക്കാടെടുത്ത് അപകടം നടന്നു. ആ അപകടം നടക്കുന്ന സമയത്ത് ഞാൻ കണ്ണൂരേക്ക് യാത്ര ചെയ്യുകയാണ്. തേരക്കാടുള്ള പ്രവർത്തകരെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, സ്ഥാളേ ചുമ്മാ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൂരേക്കുള്ള യാത്രയിലാണ്. തേരക്കാട് അപകടം നടന്ന സ്ഥലം ഏതെന്നറിയോ? 13 പെൺകുട്ടികളും ആൺകുട്ടികളും പെടഞ്ഞു മരിച്ച മിനിങ്ങാനത്തെ അപകടമില്ലേ? വെള്ളിയാഴ്ചയിൽ അപകടം നടന്ന സ്ഥലത്ത് 3 മാസം മുമ്പ് ഞാൻ ഇവിടെ പ്രസംഗിച്ചതാണ്. ആ പ്രസംഗിച്ച ഗ്രൗണ്ടിന്റെ മുമ്പിലാണ് വണ്ടി പോയി തലകീടായി മറിയുന്നത്. അവിടെ വെച്ചിട്ട് ഞാൻ ചോദിച്ചതാണ്, ഈ മണ്ണിൽ നിന്ന് മരിച്ചു വീടില്ലെന്ന് ആർക്കാ ഉറപ്പുള്ളത്? സഹോദരങ്ങളെ, മിനി ബസ് പാഞ്ഞു വരുമ്പോ അത് രണ്ട് സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ പാഞ്ഞു വന്ന മിനി ബസ് മരത്തിലേക്ക് വന്നിടിച്ചിട്ട് തകർന്നുപോയി. ആളുകളെല്ലാവരും കൂടി ഓടി വരുമ്പോ മനുഷ്യരെ പുറത്തെടുക്കാൻ കഴിയുന്നില്ല. തൊട്ടടുത്ത് ജോലി ചെയ്ത 2 JCB വിളിച്ചു കൊണ്ടുവന്നിട്ട് തകിട് മുഴുവനെ പുറത്തെടുക്കുമ്പോ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് 15 വയസ്സുള്ള പൊന്നുമോള് നിലവിളിക്കുകയാണ്. കയ്യിൽ പിടിച്ചു വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. അവളുടെ അരക്കത്തിന് താഴ്ഭാഗത്തേക്ക് ബസിന്റെ ഉള്ളിൽ അവശിഷ്ടത്തിന് കുടുങ്ങിക്കിടക്കുകയാ. അവള് കിടന്ന് നിലവിളിച്ച് 3/4 മണിക്കൂറോളം 10,000 ഓടിക്കൂടിയിട്ട് തരിച്ചത് കാണല്ലാതെ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുമ്പോ ഒരു സുന്ദരി പെൺകുട്ടി നിലവിളിക്കുമ്പോ പിടിച്ചു കയറ്റാൻ കഴിയാതെ JCB വന്നിട്ട് തകിടങ്ങൾ മാറ്റിയിട്ട് വലിച്ചെടുക്കുമ്പോ ഉസ്താദെ കയ്യിൽ പിടിച്ചു വലിച്ചെടുക്കുമ്പോ അവളുടെ നിലവിളി അവസാനിച്ചിരുന്നു. വലിച്ചെടുത്തപ്പോ അവളുടെ അരക്ക് മുകളിലോട്ടുള്ള ഭാഗമാണ് വന്നത്, അതിനപ്പുറത്തേക്കുള്ള ഭാഗമില്ല. ബസിന്റെ തകിടിന്റെ ഉള്ളിൽ പെട്ടിട്ട് അരയുടെ ഭാഗത്ത് വെച്ചിട്ട് രണ്ടായിട്ട് മുറിഞ്ഞു പോയ 15 വയസ്സുള്ള പെണ്ണുമോളുടെ 3/4 മണിക്കൂർ മുമ്പ് സ്വപ്നം കണ്ട് നടന്നു പോയവേ അവൾ അതിന്റെ ഇടയിൽ 2 കഷണമായിട്ട് ചിതറിത്തെറിക്കുമ്പോ എന്തേ സഹോദരങ്ങളെ, പൊട്ടിച്ചിരിച്ചു കൊണ്ടു നീ നടക്കുന്നു, കബറിൽ കടയിൽ കഫന്തുണി നിന്നെയും നോക്കുന്നു. ആ ബസ്സിലിരുന്നിട്ട് ടാപ്പാരൽ കോളേജിലേക്ക് പോയ കോളേജ് വിദ്യാർത്ഥിനികളാ, സീറ്റിലിരുന്നിട്ട് ആടിയും പാടിയും ചിരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ പൊട്ടിച്ചിരിച്ചു കൊണ്ട് നീ നടക്കുന്നു, കടയിൽ കഫന്തുണി നിന്നെയും നോക്കുന്നു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ അടുത്ത കടയിലിരുന്നിട്ട് കഫന്തുണി നിന്നെ നോക്കി ചിരിക്കുകയാണ്. ചാടി കളിക്കുന്നാടുമെന്നറിയുന്നു പൊന്നുമോനെ, കൈ ഈ കുറ്റിയിൽ കെട്ടിയിട്ട് ആട്ടുകുട്ടി കിടന്നിട്ട് ചാടുകയാണ്. ആട്ടുകുട്ടി കറിയില്ലല്ലോ, അറക്കാരുള്ള അറവുകാരൻ മറുഭാഗത്ത് കത്തിക്ക് മിനിസം കൂട്ടുന്നുണ്ടെന്ന്. ഇങ്ങനെ ഒരു ആട്ടുംകുട്ടിയല്ലേ നീ, ആ മറുഭാഗത്ത് അറവുകാരൻ കത്തിക്ക് മൂർച്ച കൂട്ടുമ്പോ അറിയാതെ ആടിച്ചു മറുക്കുന്ന ആട്ടുംകുട്ടിയെ പോലെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഈ ദുനിയാവിൽ ഏറ്റവും ഒരു ആഗ്രഹം എന്തായിരിക്കണം? ഞാൻ പറയുന്നു, മറ്റൊരാഗ്രഹം ഉണ്ടാവരുത്. ഭാര്യയും മക്കളുമല്ല, പരലോകത്ത് കുടിമാണത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോ അല്ലാഹുവേ 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 ഈ ഖബറിന്റെ ഉള്ളിൽ 100 ആണ്ടുകൾ കിടക്കേണ്ടി വന്ന ഒരു സെക്കൻഡ് പോലെ കഴിഞ്ഞു പോകുന്ന സുഖകരമായ ജീവിതം അത് കൊതിക്കാത്തവരാരാവുള്ളത്? അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിലെല്ലാം അല്ല തന്നിട്ടുണ്ട്, വീട് തന്നിട്ടുണ്ട്, ബിസിനസ് തന്നിട്ടുണ്ട്, പണം തന്നിട്ടുണ്ട്, മക്കളെ തന്നിട്ടുണ്ട്, ഭാര്യയെ തന്നിട്ടുണ്ട്. ഞാൻ ഈ സദസ്സിൽ വെച്ചൊന്ന് വെറുതെ ചോദിക്കുകയാ, ഈ വിനീതന്റെ പ്രസംഗം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടി
കൂടിയവരോട് നാളെ പരലോകത്ത് ചെല്ലുമ്പോ എഴുന്നേറ്റാൽ ഉടനെ എനിക്ക് അറസിന്റെ തണലിലേക്ക് നടന്നു പോകണമെന്ന ആഗ്രഹത്തോട് ഇൻഷാല്ലാഹി സദസ്സിൽ വെച്ചിട്ട് അഹമ്മദ് കബീർ വാഖബി 18 വർഷമായി മതപ്രഭാഷണം നടത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാനൊരു 4 മാസം മുമ്പ് പെരിന്തൽമണ്ണയ്ക്കുള്ള ഉടമല മക്കാ മുറൂസിന് ബഹുമാനായ സമസ്തയുടെ ആലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ളവരെ സദസ്സിലുണ്ട്, പാണക്കാട് തങ്ങളടക്കമുള്ളവരെ സദസ്സിലുണ്ട്. മൈക്ക് ഓണാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നു. തങ്ങളുടെ ഉദ്ഘാടകർ മന്ദിറു പ്രസംഗത്തിന് വേണ്ടി സ്വാധ്യക്ഷൻ എന്നെ ക്ഷണിച്ചു. എഴുന്നേക്കാൻ പോകുന്നതിന് മുമ്പ് മൈക്ക് ഓണാണ്. 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഒരു മനുഷ്യൻ കയറി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ കുഞ്ഞിന് 12 വയസ്സായി, 17 ദിവസം മുമ്പ് അവരുടെ തലവേദന വന്ന മദ്രസയിൽ തലതുറ്റി താഴെ വീണു. താങ്ങിയെടുത്ത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിന് ബ്രെയിൻ ട്യൂമറാ. 17 ദിവസത്തിലധികം ഈ കുഞ്ഞു ജീവിച്ചിരിക്കില്ല. 17 ദിവസത്തിലധികം ഈ കുഞ്ഞു ജീവിച്ചിരിക്കില്ല. കേട്ട ഉമ്മ തളർന്ന് താഴെ വീണു. വാപ്പ പൊട്ടിക്കരച്ചിലായി. അവസാനം ഈ സദസ്സിനെ സാക്ഷിതത്തിന് പറയുകയാണ്, മഹാന്മാരായ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട തങ്ങന്മാരും ഇരിക്കുന്ന സദസ്സിൽ വെച്ചിട്ട് ആ മനുഷ്യൻ മൈക്കിലൂടെ പറഞ്ഞ പൊടിയെ 10,000 കേട്ടടാ. അവിടെ വെച്ച് അദ്ദേഹം ഭാര്യയും ഭർത്താവും കൂടി ഈ തളർന്നു കിടക്കുന്ന മകന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഇൻഷാല്ലാഹ് വാഖബി ഉസ്താദ് അടുത്ത സദസ്സിൽ വരുമ്പോ അവിടേക്കൊരു സദക്ക് നെയ്യത്താക്കുകയാ, ഈ മകന്റെ അസുഖമൊന്ന് ശിവയാകാൻ. സഹോദരങ്ങളെ, ആ സദസ്സിൽ വെച്ച് പറഞ്ഞു, ഉസ്താദേ മരണം കാത്തു 17 ദിവസത്തെ ആയുസ് പറഞ്ഞ മോന് 13-ാമത്തെ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് ബോധം തെളിഞ്ഞു. അൽഹംദുലില്ലാ, 3 മാസം കഴിഞ്ഞൊരു പ്രശ്നവുമില്ല. പൈസ ഉസ്താദിന്റെ കയ്യിലും ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ് പറഞ്ഞ് ആ സദസ്സിൽ നിന്നൊരു സംഖ്യ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഏതാണ്ട് 30,000 ആളുകൾ ഞാൻ മഹിഷറ എവിടെയാണെന്ന് പറയുന്നതിന് മുമ്പ് ജീവിതം തുടങ്ങുന്നത് എവിടെയാണ്, ഭൂമിയിലാണോ ആകാശത്താണോ ആദ്യം വരുന്നത് എവിടെയാണ് പറയുന്നതിന് മുമ്പ് ഈ തിങ്ങിക്കൂടിയ സദസ്സിന്റെ മുമ്പ് ഒരു ടെസ്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കുകയാ, ഇൻഷാല്ലാ 30,000 ആളുകൾ ഈ സദക്കെ പങ്കെടുത്തിട്ടുണ്ട്. മാരകമായ ക്യാൻസർ വന്നിട്ട് ആമാശയം പഴുത്തു മാറിയിട്ട് അവസാനം ഡോക്ടർമാര് തള്ളിയ ഭാര്യയും ഭർത്താവും പോലും ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത് ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ടാ. കാരണം എന്താ, ബാക്കവി ഇവിടെ വന്ന് പറഞ്ഞിട്ട് നാളെ ഞാൻ മലപ്പുറം ദില്ലി, നാളെ ഞാൻ കരിനാഗപ്പള്ളിക്കടുത്ത് ക്ലാപ്പനയിലാണ്, ഈ കണിയാപുരത്ത് കിടന്ന് നിങ്ങൾ ഉറങ്ങിയാലും 10,000 നിങ്ങൾക്ക് വേണ്ടി ആമയും പറയും. എത്ര ആളുകളാ കഴിഞ്ഞ ആനുവയിലെ വാർഷിക പ്രഭാഷണത്തിന് 100,000 യാസീൻ ഓതിയിട്ട് ദുആ ചെയ്തപ്പോ അല്ലാഹുവേന്റെ സദസ്സിൽ പല നിയ്യത്തുകൾ വെച്ചിട്ട് നേർച്ചയാക്കിയ ആരൊക്കെയുണ്ടോ അവരെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണമെന്ന് പറഞ്ഞപ്പോ കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള 100,000 ആളുകൾ ആമയും പറഞ്ഞ സദസ്സ്, അതിന്റെ വറക്കത്ത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇൻഷാല്ലാഹ് ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും ഉസ്താദേ ഈ സദസ്സിന്റെ തുടക്കക്കാരനായി വാഫിയെ കോഴ്സ് പഠിപ്പിക്കാൻ, ഈ കരിങ്കലിനെ കരയിപ്പിച്ച വിജ്ഞാനം പഠിപ്പിക്കാൻ, അടുത്ത കുട്ടികൾക്ക് കിടക്കണമെങ്കിൽ അവർക്ക് ദറസ് പഠിക്കണമെങ്കിൽ അവർക്ക് ഖുർആനോദനമെങ്കിൽ ഒരു വലിയ കെട്ടിടം കൂടി സ്ഥാപിക്കേണ്ടതുണ്ട്. ഈ സംഘാടകർക്ക് വലിയൊരു ആഗ്രഹവുമുണ്ട്. ഇൻഷാല്ലാഹ് ആ സംരംഭത്തിലേക്ക് ഏതാണ്ട് 43,00,000 രൂപ ചെലവ് വരുന്ന ആ സംരംഭത്തിലേക്ക് ആദ്യമായിട്ട് ആദ്യത്തെ ആളായി ഇൻഷാല്ലാഹ് ഞാൻ മരിച്ചാലും മണ്ണിന്റെ അടിയിൽ ഞാൻ പോയാലും എനിക്ക് കിട്ടുന്ന ഒരു സദഖ അല്ലാഹുവേ സ്വീകരിക്കണേ എന്ന നിയ്യത്തോട് ഏതാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ അള്ളാഹുവിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ വെച്ച് വാഗ്ദാനം ചെയ്തിട്ട് 1, 2, 3, 4 ഭാഗമായിട്ട് കൊടുത്താൽ മതി, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 66,666 രൂപ, സാധാരണ 6,656 ഞാൻ ചോദിക്കാറുണ്ട്, 66,666 രൂപ ഈ സദസ്സിൽ വെച്ചൊന്ന് വാഗ്ദാനം ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചാൽ ആദ്യമായിട്ട് പറയുന്നത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാൽ ആദ്യമായിട്ട് ഒരാള് പറയും, അനയാ റസൂലുള്ളാഹ്.
ഞാൻ തരാ നബിയേ, ഞാൻ തരാ നബിയേ. ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കും ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. യഹി ഇന്തിഹാഹേ, യഹി ബിദാഹേ, യഹി റാസതാഹേ, യഹി റഹ്റുമാഹേ, യഹി ബിദാഹേ. ഇതാണ് തുടക്കം. യഹി ഇന്തിഹാഹേ, ഇവിടെയാണ് ഒടുക്കം. യഹി റാസതാഹേ, ഇതാണ് വഴി, ഇതാണ് പാത. ഇതിലൂടെയാണ് സ്വർഗത്തിന്റെ പാത. ഈ സ്വർഗത്തിന്റെ പാത വെട്ടിത്തെളിച്ച നാളെ ഞാൻ ജനകോടികൾ പരലോകത്ത് പരിഭ്രാന്തിയോടെ നിറഞ്ഞു നിൽക്കുമ്പോ എന്റെ ബുറാക്കിന്റെ മുകളിൽ ഞാൻ കടന്നു വരുമെന്ന്, എന്റെ ബുറാക്കിന്റെ മുകളിൽ ഞാൻ കടന്നു വരുമ്പോ എന്റെ തൊട്ടുമുമ്പിൽ എന്റെ ഒട്ടക പുറത്തുണ്ടാകും എന്റെ പൊന്നുമോള് ബീവി ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ തൊട്ടുമുമ്പിൽ എന്റെ ഒട്ടക പുറത്ത് എന്റെ കരളിന്റെ കഷണമേ ഫാത്തിമ, എന്റെ ജീവിതത്തിന്റെ വാത്സല്യമേ ഫാത്തിമ, എന്റെ പൊന്നുമോള് ഫാത്തിമ ഉണ്ടാകും. എന്റെ വലതുഭാഗത്ത് അബൂബക്കർ ഉണ്ടാവും, എന്റെ ഇടതുഭാഗത്ത് ഉമർ ഉണ്ടാവും, എന്റെ തൊട്ടുപുറകിലതാ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ബാങ്കം വിളിച്ചുകൊണ്ട് എന്റെ തൊട്ടുപുറകിൽ എന്റെ ബിലാൽ ഉണ്ടാകുമെന്ന്, എന്റെ കറുത്തവനായ ബിലാൽ, എന്റെ കറുകരുത്ത ബിലാൽ. ആ ബിലാൽ ബാങ്കം വിളിച്ചുകൊണ്ട് എന്റെ പുറകിൽ വരുമ്പോ ഈ ദുനിയാവിന് ബാങ്ക് കേട്ടപ്പോ ആരൊക്കെയാണോ പള്ളിയിലോട്ട് കടന്നു വന്നത് അവരൊരാളെന്നും പറഞ്ഞുകൊണ്ട് അവര് ബിലാലിന്റെ തൊട്ടു പുറകിന് വന്ന് ഒരുമിച്ച് കൂടുമെന്ന്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, വേണ്ടേ ചെറുപ്പക്കാരാ, പച്ച വ്യഭിചാരം പഠിപ്പിച്ച നേരമെസ്സിയുടെ താരാരാധന നടത്തിയ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പ്രകടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മമതയെയും ഒക്കെ റോൾ മോഡലാക്കി മാറ്റിയ നാളെ ബിലാലിന്റെ പുറകിൽ നിൽക്കണ്ടേ, നാളെ മഹിസറയിൽ ബാങ്ക് വിളിക്കാൻ കഴിയണ്ടേ, അങ്ങനെ വരുമെന്ന് പറഞ്ഞ് സഹാബത്ത് പറയുമ്പോ ഓ സമയത്താണ് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, തിരുദൂതരെ പ്രസംഗം നിർത്തല്ലേ നബിയേ, പ്രസംഗം അവസാനിപ്പിക്കല്ലേ നബിയേ, എന്തെങ്കിലും പരലോകത്തിന് രക്ഷപ്പെടാൻ എന്തെങ്കിലും പറഞ്ഞു തരാട്, അങ്ങനെ നിർത്തല്ലയാ റസൂലല്ലാഹ്. അവിടുത്തെ ആളുകള് നമ്മളെ പോലെയല്ല, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇയാളൊന്ന് വകന്ന് നിർത്തിയാൽ എഴുന്നേക്കാമായിരുന്നു. അല്ല സഹോദരങ്ങളെ, അല്ല അല്ല സഹോദരങ്ങളെ, അല്ല അല്ല അല്ല. സഹാബത്ത് പറഞ്ഞു, നബിയേ നബിയേ നിർത്തല്ലേ നബിയേ, വകന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആഹിരത്തിലേക്ക് പ്രയോജനമില്ലാത്ത വകന്ന് നിർത്തല്ലേ നബിയേ, എന്തെങ്കിലും ആഹിരത്തിൽ രക്ഷപ്പെടാ പറഞ്ഞതാ തിരുദൂതരെ റസൂലല്ലാഹ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ എന്നാൽ എപ്പോഴും പറഞ്ഞുകൊള്ളുക, യാദൽ ജലാലി വല്ലി കറാം അമിത്തിനാലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വല്ലി കറാം അമിത്തിനാലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വല്ലി കറാം ഇസ്ലാം. ഇത് പതിവായി പറഞ്ഞു, ആഹിറത്തിന് പോയാൽ നിങ്ങൾക്ക് തളരേണ്ടി വരില്ല, പരിഭ്രാന്തിയോടെ ഓടേണ്ടി വരില്ല. റഹ്മത്ത് എന്ന സഹോദരി ഒരു സദക്ക ചെയ്തു, ഇത് വഹദിന്റെ പ്രയോജനമാണ്. അല്ലാഹുവേ നീ അവർക്ക് സാലിഹായ സന്താനത്തെ കൊടുക്കണേ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. എന്റെ പൊന്നുമോനെ, പരലോകത്ത് എഴുന്നേറ്റിരിക്കുമ്പോ എന്തെങ്കിലും ഒക്കെ വേണം. യഥാർത്ഥത്തിൽ പരലോകത്താണ് പ്രോട്ടോകോൾ ലംഘിക്കുക. പരലോകത്ത് മരണം ജീവിതത്തിന്റെ തുടക്കം. ഞാൻ പരലോകത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. പരലോകത്ത് പ്രോട്ടോകോൾ ലംഘിക്കുക. പ്രോട്ടോകോൾ എന്താ വിഷയം? പ്രോട്ടോകോളോട് പോകുന്നു. പ്രോട്ടോകോൾ ലംഘിക്കും. എങ്ങനെ? പരലോകത്താണ് ചെല്ലേണ്ടത്. അള്ളാഹുവിടെ ആക്കി തരട്ടെ, അള്ളാഹുവിടെ ആക്കി തരട്ടെ, അള്ളാഹുവിടെ എത്തിച്ചു തരട്ടെ. എത്താൻ ഇത്തിരി പാടാ മനുഷ്യന്മാരെ, അള്ളാഹുവിടെ എത്തിച്ചു തന്നാൽ രക്ഷപ്പെട്ടു. അവിടെ മലക്കുകൾ നമ്മളെ കാണുമ്പോൾ സലാം പറയും. ഇവിടെ നേരെ തിരിച്ച് ഇവിടെ നമ്മളാരോട് വരെ സലാം പറയും, മലക്കുകളോട് സലാം പറയും. അവിടെ മലക്കുകൾ നമ്മുടെ സേവകന്മാരാണ്. പ്രോട്ടോകോൾ മാറും. ഇവിടെ ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് നമ്മളൊരാൾ വിളിച്ചു, അവിടെ ചെന്നപ്പോ ആദ്യത്തെ ട്രിപ്പ് ഇരുന്നു, നമ്മൾ വെളിയില്ല അല്ലേ.
അപ്പൊ വീട്ടുകാർ ഓടി വന്നിട്ട് പറയും ഇതൊന്ന് കഴിഞ്ഞോട്ടെ, തീർന്ന ഉടനെ അടുത്ത് നിങ്ങൾ ഇരുത്താം. അപ്പൊ ഒരു കസേര ഇട്ടിട്ട് അവിടെ എന്ത് ചെയ്യും, ഇരുത്തും. നമ്മൾ ഈ ചാപ്പാട് നല്ല ബിരിയാണിയുടെ സ്വാദ് മൂക്കിലേക്ക് കാട്ടിക്കും. ആദ്യത്തെ ട്രിപ്പ് തീരാറാകുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മേശയൊന്നും തുടച്ചിട്ടുണ്ടാവില്ല, പ്ലേറ്റ് തന്നെ എടുത്തിട്ടുണ്ടാവില്ല, ചാടി എന്ത് ചെയ്യും, പാവ മനുഷ്യന്മാരെ, ചാടി എന്ത് ചെയ്യും, ഇരിക്കും. എന്തിന്, ചാപ്പാട്. ഏത് ചാപ്പാട്, ബിരിയാണി. തിന്നിട്ടൊരു കൊച്ചു മരിച്ചു പോയി എന്നും എന്നോട് പ്രശ്നം ഉണ്ടാക്കി. കിടക്കൂട്ടത്തല്ലോ, യഥാർത്ഥത്തെ ആ കൊച്ചു സൂയിസൈഡ് ചെയ്ത, ആത്മഹത്യ ചെയ്ത. പത്രക്കാരൻ തിരുവനന്തപുരത്ത് ഷവർമ തിന്നിട്ട് ഒരു ഒരു കുട്ടി മരിച്ചു, ഒരാൾ മരിച്ചു. യഥാർത്ഥത്തിൽ അയാൾ സൂയിസൈഡ് ചെയ്ത, പാവപ്പെട്ട ഹോട്ടൽ കച്ചവടക്കാരന്റെ ജീവിതം നോക്കി. പത്രത്തിൽ എന്ത് ലൈവായിട്ട് അപ്പൊ കിട്ടി എഴുതുക, അതെന്ന യഥാർത്ഥത്തിൽ അയാൾ ആത്മഹത്യ ചെയ്ത. ബാംഗ്ലൂർ പോയി ഷവർമ, അവന്റെ കൂടെ തന്നോ മരിച്ചില്ല, ഇവ മരിച്ചു. പത്രക്കാര് ഈ ബ്രേക്കിംഗ് ന്യൂസ് കിട്ടാൻ വേണ്ടി ഇരിക്കുക, അവരെഴുതി. പാവപ്പെട്ട ഹോട്ടൽ കച്ചവടക്കാരുണ്ട്, ആ മനുഷ്യൻ, ആ സാൽവ കഫേയുടെ മനുഷ്യൻ സ്ഥിരമായിട്ട് പള്ളിയിൽ പുതിയ കരി കൊടുക്കുന്ന ആള്, നല്ലൊരു മനുഷ്യൻ. പത്രക്കാർക്ക് എഴുതിയാൽ മതി, ഹോട്ടലുകാരന്റെ ഏതൊക്കെ പെണ്ണിന്റെ സ്വർണം പോലും വിറ്റിട്ടായിരിക്കും ഒരു കൊച്ചു മടക്കട വന്നത്. യഥാർത്ഥത്തിൽ നമ്മളെന്താ, ഭക്ഷണം അല്ലേ, ഭക്ഷണമല്ലേ, ഒരു പ്ലേറ്റ് ഭക്ഷണം. മോനെ പ്രോട്ടോകോൾ ലംഘിക്കും എവിടെയാണെന്നറിയോ, അള്ളാഹുവിന്റെ വിശുദ്ധമായ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ ആ സ്വർഗത്തിന്റെ ഭക്ഷണങ്ങൾ മുഴുവനും വിളമ്പി വെച്ചിട്ട് അള്ളാഹു മുത്തക്കീങ്ങളോട് പറയും, ഇവിടേക്ക് വാ, ഇതാ നിങ്ങൾക്കുള്ള ഭക്ഷണം ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ ഒരുക്കി വെച്ചിരിക്കുമ്പോ സ്വർഗത്തിൽ കയറുന്നവൻ ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതെന്ന് നബിയോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പൊരിച്ച മീനിന്റെ കരളാണ് സ്വർഗത്തിലെ ആദ്യ ഭക്ഷണമെന്ന്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, സ്വർഗത്തിലേക്ക് കയറിയാൽ ആദ്യം കിട്ടുന്ന ഭക്ഷണം മീനിന്റെ പൊരിച്ച കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ സ്വർഗത്തിലെ ഭക്ഷണം മുഴുവനും വിളമ്പി വെച്ചിട്ട് അല്ലാഹു മുത്തക്കീങ്ങളോട് പറയും, ഇവിടേക്ക് വാ, ഇവിടേക്ക് വാ. ആ സമയത്താണ്, ആ സമയത്താണ് സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ മുന്നിൽ കണ്ടാലും മുത്തക്കീങ്ങൾ ആദ്യം കഴിക്കാൻ ചാടി കയറില്ല. അവര് പറയും, സമയത്ത് മുത്തക്കീങ്ങൾ പറയുമ്പോ കാലു, അവര് പറയും, അല്ലദീ സദഖനാ വഅദാ, അല്ലാഹുവേ 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 പടച്ചവനെ ഞങ്ങൾക്ക് ഈ ഭക്ഷണം തിന്നാനുള്ള ആർത്തിയില്ല, അൽഹംദുലില്ലാ ഇതെല്ലാം ഞങ്ങൾക്ക് ഒരുക്കി വെച്ച റബ്ബേ, അൽഹംദുലില്ലാ. ഇവിടെ തിന്നിട്ടാണ് അൽഹംദുലില്ല പറയുക, സ്വർഗത്തിൽ കാണുമ്പോഴും അപ്പ പിന്നെ ആക്രാന്തമൊന്നും ഇല്ല. സ്വർഗത്തിലെ ഭക്ഷണം കണ്ടാലും ആക്രാന്തം തോന്നാല് അൽഹംദുലില്ല പടച്ചവനെ, ഞങ്ങൾ ഈ ദുനിയാവിൽ ചെയ്തതിനൊക്കെ കിട്ടിയല്ലോ അള്ളാഹുവേ, കൈ കിടന്ന ഈ ബ്രേസ്ലെറ്റും കമ്മലും ഒക്കെ ഊരിക്കൊടുത്തിട്ട് ചിലപ്പോ ഞങ്ങളെ പൊട്ടിന്ന് വിളിക്കുന്നവരുണ്ടാവും. പടച്ചവനെ അവിടെ പറയാം അൽഹംദുലില്ല, അള്ളാഹുവിനാക്കി തരട്ടെ, അള്ളാഹുവിനാക്കി തരട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അതിനെന്ത് ചെയ്യണം, ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയണം, ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയണം, നാളെ സ്വർഗത്തിലെത്തണ്ടേ, അങ്ങനെയുള്ള ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയണം. ഉസ്താദെ ഈ കാലഘട്ടമല്ലേ, എങ്ങനെയാ ജീവിക്കാൻ കഴിയുക. ഞാൻ ഒരു ദിവസം കഴിഞ്ഞ വർഷമാണ് ഭാവിരാ സമയത്ത് വള്ളക്കടവിൽ വെള്ളം കടിഞ്ഞ് ഞാൻ ടെക്നോ പാർക്കിൽ വള്ളക്കടവിലേക്ക് വളർന്നു പോവുകയാണ്. ഏതാണ്ട് വൈകുന്നേരം ഒരു 8:30 കരക്കൂട്ടത്തിൽ നിന്നിട്ട് കരക്കൂട്ടത്തിൽ നിന്ന് ടെക്നോ പാർക്കിന്റെ സൈഡിലൂടെ പോകുമ്പോ ആ സമയത്ത് ടെക്നോ പാർക്കിലേക്ക് നിന്ന് പോകുന്ന വഴിയിലുള്ള വാഗമരത്തിന്റെയും ദേവദാരുവിന്റെയും ചുവട്ടിലൊരു പെൺകുട്ടിയുണ്ട്, 3 ചെറുപ്പക്കാര് കൂടെയുണ്ട്. ആ പോകുന്ന വഴിയിൽ അസ്വാഭാവികമായ ഒരു കൂട്ടം കണ്ട് ഞാൻ നോക്കുമ്പോ കണ്ട കാഴ്ച ഈ സദസ്സിന് വെച്ച് പറയാൻ കഴിയുന്നതല്ല. വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മുഴുവൻ